നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, അഭിയന്റെ പിതാവ് നമുക്ക് നൽകിയ നന്മയുടെ വെളിച്ചത്തിൽ എന്നും സഞ്ചരിക്കുവാൻ സഭയോടും സമൂഹത്തോടും സമുദായത്തോടും പ്രതിബദ്ധതയുള്ളവരായി എന്നും വർത്തിക്കുവാനുള്ള നല്ല പ്രതിജ്ഞയോടുകൂടി നമുക്ക് പിതാവിന് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാം. പിതാവ് തെളിച്ച നല്ല വഴിയിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യാം. അതിന് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി, നന്ദി, നന്ദി. അഭിവന്യ കുന്നശ്ശേരി പിതാവിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് കത്തീഡ്രലിൻ്റെ ബലിപീഠത്തിൻ്റെ താഴെയായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിലാണ്. അവിടെ എല്ലാവർക്കും പ്രവേശിക്കുവാനായിട്ട് സാധിക്കാത്തതിനാൽ എല്ലാവരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നാൽ അതുപോലെ നിന്നും ഈ പ്രസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പ്രധാന കവാടത്തിലൂടെ നഗരി കാണിക്കലായി പുറത്തേക്കിറങ്ങി ലൂർദ് ഗ്രോട്ടോയുടെ സമീപത്ത് കൂടി മെയിൻ റോഡിൽ പ്രവേശിച്ച് പള്ളിയുടെ മുൻപിൽ കൂടി വന്ന് പള്ളിമുറിയുടെ സമീപത്ത് കൂടി കവാടത്തിലേക്ക് ഭൗതിക ശരീരം സമൂഹിക്കുന്നതാണ്. അതിരുപതിയുടെ 14 ഫൊറോന പള്ളികളെ പ്രതിനിധീകരിച്ച് 14 പൊന്നും കുരിശുകൾ ഏറ്റവും മുൻപിലായി ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ പിന്നിലായി ബഹുമാനപ്പെട്ട വൈദികരും തുടർന്ന് അഭിയുന്ന പിതാക്കന്മാരുമാണ് പങ്കുചേരുന്നത്. ബഹുമാനപ്പെട്ട വൈദികർ നിത്യാരാധന ചാപ്പലിൻ്റെ കവാടത്തിൻ്റെ സമീപം നിൽക്കേണ്ടതാണ്. സൗകര്യാർത്ഥം ചാപ്പലിനുള്ളിലേക്ക് അഭിയുന്ന പിതാക്കന്മാരോടൊപ്പം വികാരി ജനറാൾമാരും അതിരുപത കൂരിയ അംഗങ്ങളും പിതാവിൻ്റെ ഭൗതിക ശരീരം സംവഹിക്കുന്ന അഭിയുന്ന പിതാവിൻ്റെ സെക്രട്ടറിമാരായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട വൈദികരും അടുത്ത കുടുംബാംഗങ്ങളും മാത്രമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം പ്രത്യേകം ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവനെ രൂപാന്തരപ്പെടുത്തുന്നവനും ഭാവികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ തത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദീർഘകാലത്തെ വിശ്വസ്തതാപൂർവമുള്ള മേൽപ്പെട്ട ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഈ പുരോഹിത ശ്രേഷ്ഠന് നിത്യാനന്ദം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാർമ്മികൻ അദ്ദേഹത്തിൻ്റെ ശിരസിൽ പുഷ്പമുടി അണിയിക്കുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം എന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഏറ്റവും ഹൃദയസ്പർശിയായ രംഗമാണ് തുടർന്ന് വരുന്നത്. മേൽപ്പെട്ട ശുശ്രൂഷയിലൂടെ ദേവാലയത്തിൽ പൗരോഹിത്യ കർമ്മം നിർവഹിച്ച പിതാവ് ദേവാലയത്തോട് വിട പറയുന്നതിൻ്റെ സൂചനയാണ്. മൃതദേഹം സംവഹിക്കുന്നവര് ശിരസിൻ്റെ ഭാഗം ബലിപീഠത്തിൽ 3 പ്രാവശ്യവും വലത് ഇടത് അടച്ചിട്ടിരിക്കുന്ന പള്ളിയുടെ 2 വാതിലുകളിലും ആനവാതിലിലും ഓരോ പ്രാവശ്യവും മുട്ടിക്കുന്നു. യാത്ര ചോദിക്കുകയാണ്. 5 പതിറ്റാണ്ട് ബലിയർപ്പിച്ച ബലിപീഠത്തോട്, തൻ്റെ പാദങ്ങൾ പതിഞ്ഞ ദേവാലയത്തോട്, സങ്കീർത്തനങ്ങളും ഗീതങ്ങളും പ്രാർത്ഥനകളും ഉരുവിട്ട തിരുസന്നിധിയോട് ഇനി കർമ്മങ്ങൾക്കായി വരികയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അന്ത്യയാത്ര പറയുകയാണ്.
லேல் பஷ்மையாது காரேவவதா
തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഈ സഹോദരനെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ.